ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമായ രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇനി ആ രസം എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ മൺചട്ടിയിലാണ് രസം തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് രസത്തിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളി. ഇനി ഈ തക്കാളി ഒന്ന് കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. തക്കാളി ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നെല്ലിക്കയുടെ വലുപ്പത്തിൽ, ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അതൊരു കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്. ഇനി 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചതച്ചതും 1 ടേബിൾ സ്പൂൺ മല്ലി ചതച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് കുരുമുളകും കൂടെ ഒന്ന് ചതച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുരുമുളക് ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ രസത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അതിലുള്ള തക്കാളിയും പച്ചമുളകും ഒക്കെ നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടും. ഇതാ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ രസം എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ദഹനത്തിനൊക്കെ നല്ലതാണ് ഇത് കുടിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിയില അത്യാവശ്യം ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കടുകും കൂടെ ഒന്ന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒന്ന് വറവിട്ടിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.